അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതെ സംസാരത്തിനെ കുറിച്ചാണ്. നമ്മൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ചില ആളുകളുണ്ട് അവർ തീരെ സംസാരിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ അറിവിലൊക്കെ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രായമായ ആളുകൾ അവരടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടാവും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടാവും, അവർ കൂടുതലായിട്ട് സംസാരിക്കും. എന്താണ് അതിന് കാരണം? അതിന് കാരണം വേറൊന്നുമല്ല, അതായത് അവർക്ക് സംസാരിക്കാനുള്ള ആളുകളുടെ അഭാവമാണ്, കുറവാണ്. അവരടുത്തൊന്നും സംസാരിക്കാൻ ആളുകളില്ല, എല്ലാവരും ബിസിയാണ്, തിരക്കിലാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സമയമൊക്കെ അവർ മാക്സിമം സംസാരിക്കാൻ നോക്കുകയാണ്. നമുക്ക് ഈ സംസാരം എന്നുള്ള ഒരു സംഭവം ഒരു വലിയ ഒരു പ്രക്രിയയാണ്, ഒരു വലിയ ഒരു വ്യായാമമാണ്. കാരണം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് സംസാരത്തിലൂടെ ലഭിക്കുന്നതാണ്. മാനസിക ആരോഗ്യം, ഇതിനൊക്കെ വളരെയേറെ ഹെൽപ്ഫുള്ളാണ് സംസാരം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് സംസാരത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോരോ പുതിയ പുതിയ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, അതുപോലെ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമുക്കറിയാത്ത ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ പറയുന്നതല്ലേ, സംസാരം കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുക. അത് ചിലപ്പോൾ ചില ആളുകളിൽ ഹൈപ്പർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആളുകളിലൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഓവറായിട്ട് ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ പോലത്തെ പ്രോബ്ലംസൊക്കെ ഉള്ള ആളുകളായിരിക്കാം അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കുന്നവർ. അപ്പോൾ നമ്മൾ സംസാരിക്കുക, നമ്മൾ നോർമലി ആയിട്ട് തന്നെ സംസാരിക്കുക. ആ സംസാരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ, നമുക്കറിയാമല്ലോ, കോവിഡിൻ്റെ സമയം, ഈ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ അല്ലേ വർക്ക് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക, അതുപോലെ നമ്മളുടെ തമ്മിലുള്ള കണ്ടാലുള്ള ആ ഒരു സംസാരമോ ഒരു ഇടപഴകലോ കാര്യങ്ങളോ ഒന്നുമില്ല, ബന്ധമില്ല, കൂട്ടില്ല, ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് മുറിയിലടച്ച് ഇരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച മെൻ്റൽ സ്ട്രെസ്സ് അത് എത്രയായിരുന്നു എന്നുള്ളത് ഓരോ വ്യക്തിക്കും അറിയാം. സത്യമല്ലേ പറയുന്നത്? നോക്കൂ, അതായത് നമ്മൾ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ആ ഒരു അവസ്ഥ, അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു മോചനം കിട്ടി. ആ മോചനം കിട്ടിയപ്പോൾ നമുക്കുണ്ടായ ആ ഒരു ചേഞ്ച്, അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നോക്കുക എത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു സംസാരം എന്ന് പറയുന്ന സംഭവം. നമ്മൾ മിണ്ടാതെ ഉൾവെലിഞ്ഞ് നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒന്നും സംസാരിക്കാതെ ഒന്നും മിണ്ടാതെ ഉൾവെലിഞ്ഞ് നിൽക്കുക, അതായത് എന്തൊരു കൂട്ടത്തിൽ നിന്നാണെങ്കിലും അവർ ഉൾവെലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രവണത, മാറി നിൽക്കുന്ന ഒരു പ്രവണത, അത് എന്തുകൊണ്ടാണ്, ഇനി എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ചിലപ്പോൾ ചില ആളുകൾക്ക് ചിന്തകൾ വരുന്നുണ്ട്, അതായത് എനിക്കെന്തോ കുറവുണ്ട് അല്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ, അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, ആ ഒരു കോൺഫിഡൻസ് ലെവല് കുറയുകയാണ്. നമുക്ക് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നമുക്ക് അതിലൂടെ കിട്ടില്ല. സോ നമ്മൾ സംസാരിക്കുക, മാക്സിമം നമ്മൾ സംസാരിക്കുക. ഒരു ബന്ധം, ഒരു മുറിക്കപ്പെട്ട ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ അവിടെയും വേണം എന്ത് സംസാരം അല്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെയും വേണം. അതായത് നമ്മളിപ്പോൾ ഒന്നും ഉണ്ടാതിരുന്നാലും ചിലപ്പോൾ ഒരു ബന്ധം അവിടെ തകർന്നു പോവുകയാണ്. ആ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ അവിടെയും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സംസാരമാണ്. നമ്മൾക്ക് ബന്ധുക്കളുണ്ടാവാം, നമ്മളുടെ കൂട്ടുകാരുണ്ടാവാം, ഒരുപാട് ആളുകളുണ്ടാവാം നമ്മളുടെ ജീവിതത്തിൽ കടന്നുപോയ ആളുകൾ. സോ നമ്മൾ അവരുടെ അടുത്തൊന്നും നമ്മൾ സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബന്ധം നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ, ഒരു ഡിസ്റ്റൻ്റ് ഫീല് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന് കാരണം എന്താണ്? നമ്മളുടെ സംസാരം കുറവായതുകൊണ്ടാണ്.
അതുപോലെ നമുക്ക് നമ്മൾ ടോക്കറ്റീവ് ആവുക എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ, നമ്മളുടെ സ്ട്രെസ്സ്, നമ്മളുടെ എന്താണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും നമുക്കത് സംസാരിക്കാനും തുറന്ന് പറയാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു സംസാരത്തിലൂടെ നടക്കുന്ന പ്രക്രിയയാണ്. അതിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഗുണങ്ങൾ ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് മാനസികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, ഡിപ്രഷൻ വിഷാദ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അതുപോലെ മറ്റു എന്താണ് ചിന്താപരമായിട്ടുള്ള, അതായത് ഓവർ തിങ്കിങ് പോലത്തെ ചിന്ത കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി അത് മാത്രമല്ല, മറവി, ആ ഒരു മറവിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി മറ്റൊരു വശം നമ്മൾ സംസാരത്തിൻ്റെ വേറൊരു ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വളർത്താൻ പറ്റും, കൂട്ടാൻ പറ്റും. അതായത് നമുക്ക് ഒരുപാട് ലാംഗ്വേജുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ആ ഒരു മടിയുള്ള ഒരാളാണെങ്കിൽ, സംസാരിക്കാൻ മടിയുള്ള ഒരാളാണെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ല. അതായത് നമ്മൾ അറ്റാക്ക് ചെയ്ത് സംസാരിക്കണം എന്ന് പറയാം. ചില ആളുകൾ പറയാറുണ്ട് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക, അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക. അതായത് നമ്മൾ ഒരു കൂട്ടത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു ഒരു സൊസൈറ്റിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് സംസാരിക്കണം. അതാണ്, അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് ഭാഷകൾ പഠിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ കിട്ടും, നമ്മളുടെ മെമ്മറി പവർ അവിടെ ബൂസ്റ്റ് ആവുകയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സംസാരത്തിനെ കൊണ്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം സംസാരിക്കുക, നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധം പുലർത്താൻ നോക്കുക. നമ്മൾ ആരും ഇങ്ങനെ ഉൾവെലിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല, അങ്ങനെ നിൽക്കരുത്. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ് നമ്മൾ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നും. ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മാനസിക പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. മാനസിക പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഡിപ്രഷനിലോട്ട് പോയി അവസാനം എന്താ സംഭവിച്ചത് തന്നെ അറിയാത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പയ്യെ പയ്യെ നമ്മളൊരു രോഗിയായിട്ട് മാറും. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലേ. അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അല്ലേ ഒരു നോ പറയാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കും നമ്മളെ ആ ഒരു ബന്ധം നമുക്ക് തകർന്നു പോവുമോ, അതുകൊണ്ട് അവൻ്റെ അടുത്ത് നോ എന്ന് പറയാൻ പറ്റുന്നില്ല, ഞാൻ നോക്കാമെന്ന് പറയും, എന്നിട്ട് എനിക്ക് അത് പിന്നീട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അവിടെ മുറിഞ്ഞു പോകുന്നില്ലേ. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, സംസാരിക്കുക, നമ്മൾ മാക്സിമം സംസാരിക്കുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക, സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം നമ്മൾ മുതലാക്കുക. ഓക്കെ, അതായത് അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് തന്നെ അവരൊരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ചില പാർലറുകളിലോ അല്ലെങ്കിൽ എന്താണ് ചില എന്താണ് ഓ പബ്ലിക് ഏരിയകളിലൊക്കെ അവർ ആർക്കും എന്തും സംസാരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അവർ എന്താണ് വെച്ചിട്ടുണ്ട്, അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ. സോ അവർക്കറിയാതെ അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മൾ ടോക്കറ്റീവ് ആവണം, അപ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് എന്തെല്ലാം പുറത്തേക്ക് വരികയുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ഒരു ഉൾവെലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഒരു ടോട്ടൽ ക്യാരക്ടർ, നമ്മളുടെ ഒരു ബിഹേവിയർ, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം സംസാരിക്കുക, എല്ലാവരുമായിട്ടുള്ള ബന്ധം പുലർത്തുക. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങൾക്ക് വിശ്വാസയോജ്യമായ, നിങ്ങൾ കരുതുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുക. ഇതൊന്നും സംസാരിക്കാതെ, ഒന്നും പറയാതെ, ഉള്ളിലുള്ളതൊന്നും സംസാരിക്കാതെ പറയാതെ നടക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ഭാരം കൂടി 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 വന്ന് നമുക്ക് പിന്നീട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.